തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ കൃത്യം 9 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. തുടർന്ന് അതത് ജില്ലാ ആസ്ഥാനങ്ങളിൽ മറ്റ് മന്ത്രിമാരും പതാക ഉയർത്തി. എറണാകുളം ജില്ലയിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ വിപുലമായി സംഘടിപ്പിച്ചു. കാക്കനാട് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവ് പതാക ഉയർത്തി. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ദേശീയ പതാക ഉയർത്തി. പതാകയിൽ കയർ കുടുങ്ങിയ കാരണം ഉയർത്തിയ പതാക ഇവിടെ തിരിച്ചിറക്കേണ്ടി വന്നു. മന്ത്രി സല്യൂട്ട് ചെയ്യുന്നതിനിടെയാണ് പതാക തിരിച്ചിറക്കി വീണ്ടും ഉയർത്തിയത്. സ്വാതന്ത്ര്യത്തിൻ്റെ തലേന്നും ചിലർ നാടിൻ്റെ സമാധാനം തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നത് അപലപനീയമാണെന്ന് മന്ത്രി വീണ ജോർജ് പ്രസംഗത്തിൽ പറഞ്ഞു. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനാണ് പതാക ഉയർത്തിയത്. രാജ്യത്ത് മുൻപില്ലാത്ത രീതിയിൽ വർഗീയ വേർതിരിവുകൾ ഉയർന്നു വരുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ഇത് തിരുത്തണമെന്നും മന്ത്രി റോഷി പറഞ്ഞു. കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി ജെ ചിഞ്ചിറാണി ദേശീയ പതാക ഉയർത്തി. ജനാധിപത്യത്തിൻ്റെ പ്രകാശമായി ഇന്ത്യ നിലനിൽക്കണമെന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. കണ്ണൂരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മന്ത്രി എം വി ഗോവിന്ദൻ ദേശീയ പതാക ഉയർത്തി. വയനാട്ടിൽ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് പതാക ഉയർത്തിയത്. കൽപ്പറ്റ എസ് കെ എം ജെ ഗ്രൗണ്ടിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ആലപ്പുഴയിൽ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് പതാക ഉയർത്തി. എ എം ആരിഫ് എം പി, എം എൽ എമാരായ പി പി ചിത്തരഞ്ജൻ, എച്ച് സലാം, ജില്ലാ കളക്ടർ കൃഷ്ണ തേജ, എസ് പി ജയദേവ് തുടങ്ങിയവരും ഇവിടെ സന്നിഹിതരായിരുന്നു. പാലക്കാട് ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്നാണ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത്. രാവിലെ 8:30 മുതലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വനം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ജില്ലയിൽ ദേശീയ പതാക ഉയർത്തിയത്. സമാനമായ രീതിയിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും ദേശീയ പതാകകൾ ഉയർത്തി. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നതാണ്.